സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്, കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര. കുറുമലദേശം കാളവേല കമ്മിറ്റിയുടെ ഓണം സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടന്നു. അന്തിമഹാകളൻ കാവുവേല 2025 ധനശേഖരണാർത്ഥമാണ് സമ്മാന കൂപ്പൺ ഒരുക്കിയിരിക്കുന്നത്. ഒരു കൂപ്പണിന് 100 രൂപയാണ് വില. ഒന്നാം സമ്മാനമായി ഹോണ്ട ആക്ടീവ് സ്കൂട്ടറും രണ്ടാം സമ്മാനം LED TV, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോണും, കൂടാതെ ഒട്ടനേകം സമ്മാനങ്ങൾ വേറെയും ഭാഗ്യശാലികളെ കാത്തിരിപ്പുണ്ട്. 13/9/2024 കാളവേല കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടക്കുക. ചേലക്കര എലിയപ്പറ്റ അന്തിമഹാകാളൻകാവിൽ വെച്ച് ശ്രീജി തള്ളന്നൂരിൽ നിന്നും വെള്ളാത്ത് രാമചന്ദ്രൻ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. സമ്മാന കൂപ്പൺ നമ്മൾ 100 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സമ്മാനങ്ങൾ, ഒന്നാം സമ്മാനം ആക്ടിവ സ്കൂട്ടർ, രണ്ടാം സമ്മാനം LED TV, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പരിപാടി എല്ലാവരും സമ്മാന കൂപ്പൺ നമ്മളിൽ നിന്ന് കൈപ്പറ്റി ഒരു വൻ വിജയമാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കൃഷ്ണ നെച്ചിക്കോട്ടിൽ കാളവേല കമ്മിറ്റി സെക്രട്ടറി പ്രമോദ്, ട്രഷറർ രാമചന്ദ്രൻ, മറ്റംഗങ്ങളായ രഞ്ജി തള്ളന്നൂർ, സുരേഷ് മേനോത്തുപറമ്പിൽ, രജീഷ്, മിഥുൻ, മനീഷ്, അജിത്, നിധിൽ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ഈ വരുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കാളവേല കമ്മിറ്റി ഓണം സമ്മാന കൂപ്പൺ പുറത്തിറക്കുകയാണ്. അതിൻ്റെ ആദ്യ വിതരണോദ്ഘാടനമാണ് നമ്മളിപ്പോൾ ചേലക്കര ശ്രീ എലിയപ്പറ്റ അന്തിമഹാകളൻ കാവിൽ വെച്ച് നടത്തിയത്. എല്ലാ വേലയ്ക്കും ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നേരിടുന്നത് നമുക്ക് സാമ്പത്തിക ശേഖരണമാണ്. അപ്പോൾ ആ സാമ്പത്തിക ശേഖരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കാളവേല കമ്മിറ്റി സമ്മാന കൂപ്പൺ പുറത്തിറക്കുന്നത്. ഈ സമ്മാന കൂപ്പൺ ദേശത്തെ എല്ലാ ഭക്തജനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അതുപോലെ തന്നെ കാളവേല കമ്മിറ്റിയോടൊപ്പം ഇത് വിതരണം നടത്തുന്നതിനും സഹായിക്കണമെന്ന് ഞങ്ങൾ ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിതരണോദ്ഘാടനം നടത്തിയ, ഏറ്റുവാങ്ങാനെത്തിയ ശ്രീരാമചന്ദ്രേട്ടനും അതുപോലെ തന്നെ വേലാഘോഷ പ്രവർത്തനങ്ങളുടെയും മറ്റു ക്ഷേത്ര പ്രവർത്തനങ്ങളുടെയും കാര്യമായിട്ട് കുറുമലയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണേട്ടനും കാളവേല കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. റൈറ്റ് ന്യൂസ്, ചേലക്കര.